നമ്മുടെ സംസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ജാറം അത് പാട്ടത്തിനടുത്ത് നടത്തുന്നതിന് വേണ്ടി 7 കോടി 7 ലക്ഷം രൂപയ്ക്കാണ് ലേലം വിളിച്ചെടുത്തത്. ഒരു ജാറം പാട്ടത്തിനടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി 7 കോടി 7 ലക്ഷം രൂപയ്ക്ക്. ഞാൻ ആ വാർത്ത ഇന്നലെ കേട്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ജാറത്തിന്റെ അടുത്ത് തന്നെ ഉള്ള നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ അൽ അമീനെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം, ആ വാർത്ത ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, വളരെ ശരിയാണ് ആ വാർത്ത. 7 കോടി 7 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് പാട്ടത്തിന് ഒരു ജാറം ലേലം വിളിച്ച് എടുക്കണമെങ്കിൽ നമ്മുടെ സമുദായത്തിലെ ഖബർ വ്യവസായം എത്രമാത്രം വളർന്നു എന്ന് നാം ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് ഖബറിനെ പറ്റി പറഞ്ഞത് ഫഇന്നഹു ഇബ്റത്തുൻ, അത് നിങ്ങൾക്ക് പാഠമാണ്, ചിന്തിക്കുന്നവർക്ക് പാഠമാണ്, മരിച്ചു പോകേണ്ട സ്ഥലമാണെന്ന് ഓർക്കാൻ വേണ്ടിയുള്ളതാണ് ഖബർ എന്നാണ്. ആ ഖബറിനെയാണ് വിറ്റ് കാശാക്കാൻ വേണ്ടി ഈ പറയുന്ന 7 കോടി 7 ലക്ഷത്തിന് ലേലം വിളിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു തുകയ്ക്ക് ലേലം വിളിച്ചെടുത്ത ഒരു ജാറം ഒരു കൊല്ലം നടപ്പിലാക്കുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ എത്ര ഇരട്ടി ലാഭം കണ്ടിട്ടുണ്ടാകും. 7 കോടി 7 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് മുടക്കിയിടണമെങ്കിൽ അതിൽ ലാഭം കുറച്ചൊന്നുമില്ലല്ലോ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളിൽ കച്ചവട ചിന്താഗതിക്കാരുണ്ടല്ലോ, കച്ചവടക്കാരുമുണ്ട്. അവിടെ അവർ ഉദ്ദേശിക്കുന്ന ലാഭത്തിലേക്ക് ആ ജാറത്തെ കൊണ്ടുവരാൻ അവിടെ ഏത് ആരാധന വേണമെന്ന് അവർ നിശ്ചയിക്കും, അവിടെ ഏത് കർമ്മങ്ങൾ നടത്തണമെന്ന് അവർ നിശ്ചയിക്കും. ആ ആരാധനകളും കർമ്മങ്ങളും അള്ളാഹുവിന്റെ ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതായിരിക്കും എന്നു കൂടെ മനസ്സിലാക്കണം. ഈ പറയപ്പെട്ട ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉള്ളവൻ മനസ്സിലാക്കിയുള്ളതും എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അവിടെ നേർച്ച വസ്തുക്കൾ ഒരുപാടുണ്ട്. ബീഡിയും തീപ്പെട്ടിയൊക്കെ അവിടുത്തെ നേർച്ച വസ്തുക്കളാണ്. ബെറ്റിലെ അടക്കയൊക്കെ അവിടുത്തെ നേർച്ച വസ്തുക്കളാണ്. മുല്ലപ്പൂവും കുരുമുളകും അവിടുത്തെ നേർച്ച വസ്തുക്കളാണ്. അരിയും ഒക്കെ അവിടുത്തെ നേർച്ച വസ്തുക്കളാണ്. ഇതിന്റെ പുറമെയാണ് പണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ, അള്ളാഹു ബഹീറയെ നിശ്ചയിച്ചിട്ടില്ല. വലാ സായിബിൻ, സായിബിനെയും നിശ്ചയിച്ചിട്ടില്ല. വലാ വസീലത്തിൻ, വസീലയും നിശ്ചയിച്ചിട്ടില്ല. വലാ ഹാമിൻ, ഹാമും നിശ്ചയിച്ചിട്ടില്ല. 4 പേരാ പറഞ്ഞത്. ബഹീറ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകം 5 പ്രസവം കഴിഞ്ഞാൽ അതിനെ ദൈവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രതിഷ്ഠകൾക്ക് വേണ്ടി നേർച്ചയാക്കുക, അതിനടയാളമായിട്ട് അതിന്റെ കാത് കീറിക്കളയും, അതിനെ ആർക്കും ഉപദ്രവിക്കാൻ പാടില്ല. അതാണ് ബഹീറ. സായിബ എന്ന് പറഞ്ഞാൽ രോഗശമനം പോലെയുള്ളത് മുൻനിർത്തിക്കൊണ്ട് ദൈവങ്ങൾക്കായി നേർച്ചയാക്കുന്ന മൃഗം, അതങ്ങനെ മേഞ്ഞടക്കും, എല്ലാത്തിനും തിന്നും, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വസീല എന്ന് പറഞ്ഞാൽ ഒരാട് അതിന്റെ ആദ്യത്തെ പ്രസവത്തിൽ ആണും പെണ്ണുമാണ് എങ്കിൽ അതിനെ നേർച്ചയാക്കുന്നതാണ് വസീല. ഹാമ് എന്ന് പറഞ്ഞാൽ ഒരൊട്ടകം ഒരു നിശ്ചിത എണ്ണം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അതിന്റെ പിതാവായി കഴിഞ്ഞാൽ ആ കൂറ്റൻ ഒട്ടകത്തിനെ ദൈവങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് അത് ഹാമാകുക. ഇതൊന്നും അല്ലാഹു തആല നിശ്ചയിച്ചതല്ല. വലാകിന്നല്ലദീന കഫറു യഫ്തറൂൻ അലല്ലാഹിൽ കദീബ്, പക്ഷേ അവിശ്വാസികൾ അള്ളാഹുവിന്റെ മേൽ കളവുണ്ടാക്കി പറഞ്ഞതാണിത്. നേർച്ച വസ്തുക്കളായിക്കൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണിത്. ഇന്ന് ഈ പറയപ്പെട്ട കോടിക്കണക്കിന് രൂപയ്ക്ക് പാട്ടത്തിന് ജാറങ്ങൾ എടുക്കുമ്പോൾ അവിടെയും ബീഡിയും തീപ്പെട്ടിയും വെറ്റിലയും അടക്കയും അവിടെ മറവാടി കിടക്കുന്ന പെണ്ണാണുള്ളത്, ആ പെണ്ണിന് നാപ്കിനുകളും എല്ലാം കൊടുക്കും. എത്ര വൃത്തികെട്ട സംസ്കാരമാണ് മുസ്ലിം ഉമ്മത്തിലുള്ളത്. അതുകൊണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ നാം ഇനിയും ജാഗ്രത കാണിക്കണം. ഖബർ വ്യവസായത്തിന്റെ വിഷയത്തിൽ നാം ഇനിയും മുന്നിട്ടിറങ്ങണം. നാം നിശബ്ദരായി കഴിഞ്ഞുകൂടുന്ന കാലമത്രയും ഈ സമൂഹം ശിർക്കിലും തിന്മകളിലും ആപതിച്ചു കൊണ്ടിരിക്കും എന്ന ഗൗരവവും കൂടി ഓരോ ആളുകളും ഉൾക്കൊള്ളുക.